ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ബജ്ജിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കോഴിമുട്ടയാണ്. ഞാനൊരു 4 കോഴിമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാളയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 7 പീസോളം ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ സവാളയിലും തക്കാളിയിലും ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയ സോസാണ്. അതൊരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനെ ആദ്യം തന്നെ ചേർത്താൽ ഈ മസാലയൊന്നും എല്ലായിടത്തും എത്തത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല എല്ലാം ഈ ബ്രെഡിലോട്ട് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്കിത് ആറാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ ഈ കോഴിമുട്ടയെല്ലാം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പീസാക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പോളം കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പം ഞാൻ മാവൊക്കെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവ് കിട്ടാനെക്കൊണ്ട്. ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞിട്ടെടുക്കാം. അപ്പം ബ്രെഡ് ക്രംസൊക്കെ അധികം കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു ബോൾസാക്കി 1 എണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാൻ എഗ്ഗെല്ലാം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് നമുക്കിനി ബോൾസാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഒരു സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള അടിപൊളി ഒരു ബജ്ജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് മുട്ട ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ള ഈ മുട്ട ബജ്ജിക്ക് അത്തിലും ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ.